ഹായ്. ആ, നമ്മുടെ LLB കഴിഞ്ഞു. അപ്പം നല്ല പെർഫോമൻസ് ആയിരുന്ന കണ്ടവരൊക്കെ പറയുന്നുണ്ട്. എന്തു തോന്നുന്നു ഈ ഒരു അവസ്ഥയിൽ? നല്ല ഹാപ്പിയാണ്. ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഓഡിയൻസിന് നമുക്കത് ഈ ഒരു സിനിമ കാണാനായിട്ട് എന്താ പറയാനുള്ളത്? ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈനർ. യൂത്തിന് പറ്റിയ ഒരു സാധനമാണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എവറിഥിങ്. ഒരു ത്രില്ലറാണ്, ഒരു ഫാമിലി എൻ്റർടൈനറാണ്, ഒരു കോളേജ് മൂവിയാണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ. അപ്പോൾ എല്ലാം കൂടെ ഒരു എല്ലാവരും ഒരു പെർഫെക്റ്റ് കോംബോ ആണ്. ഓക്കെ, ഇപ്പോൾ ഈ മൂവിയിൽ നിന്ന് വിട്ടിട്ട് പേഴ്സണൽ ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഡോക്ടറാണല്ലേ? അതെ. ഡോക്ടർമാർ കുറേ പേര് ഇപ്പോൾ നമ്മുടെ മൂവിയിലൊക്കെ സജീവമായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഡെന്റിസ്റ്റുകളൊക്കെ കൂടുതലായിട്ട് ഈ സിനിമയെ സ്നേഹിക്കാൻ കാരണം? നമ്മുടെ ഉള്ളിലെ പാഷൻ നമുക്ക് സിനിമ ഒരു കരിയർ ആയിട്ട് ചൂസ് ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും അല്ലേ? ഞാൻ എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു സിനിമ നടി ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ജോബാണോ, ചിലപ്പോൾ ഓഡിയൻസ് നമ്മളെ ഇഷ്ടപ്പെടുമെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മളൊരു സേഫ് സോണിൽ നമ്മൾ പലതരം സെക്യൂർ ആയി. എനിക്കൊരു ഡെന്റിസ്റ്റിനെ നോക്കിയ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട് തന്നെ ഡെന്റിസ്റ്റായാണ്. അങ്ങനെ ചൂസ് ചെയ്തു. ഓക്കെ, എങ്ങനെ ഈ സിനിമയിലേക്ക് എങ്ങനെ കടന്നു വന്നേ? ഈ സിനിമയിലേക്ക് വന്നത് ഇതിന് പ്രീവിയസ് ആയിട്ട് ഒരു ഷോർട്ട് മൂവിയില് സാറിന്റെ നായികയായിട്ട് ഞാനാണ്. ഏത് മൂവിയായിരുന്നു? ഓക്കെ, ഇതിനു മുമ്പ് ഒരു സിനിമ കൂടെ ചെയ്തിട്ടുണ്ടല്ലേ? അത് ഏതായിരുന്നു? എല്ലാം സെറ്റ് ആണെന്നുള്ളത്. ഓക്കെ, ആ സിനിമ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 2 years ആവാനായി. ഓക്കെ, 2 years കഴിഞ്ഞിട്ടാണ് ഈ പ്രൊജക്ട് വന്നത്? അല്ലല്ലല്ല, LLB ഷൂട്ട് ചെയ്തത് 1.5 years മുന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വെബ് സീരീസ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പടം കമ്മിറ്റ് ചെയ്ത് അടുത്ത പടം വരെ അങ്ങനെ അങ്ങനെയല്ല, അത് നമ്മൾ ആ ട്രാക്കിലേക്ക് കടക്കുമ്പോഴേ ഉള്ളൂ. ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്താലും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയില്ലേ? നല്ല പ്രകടനമായിരുന്നു. ഓക്കെ, ഇനിയുള്ള പ്രോജക്റ്റ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് പ്ലാനിങ്? അത് ഏത് തരത്തിലുള്ള ക്യാരക്ടറാണ്? അതില് രണ്ട് അതില് ഒരുപാട് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ചെയ്യാൻ പറ്റുമോ അറിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ സിനിമയിൽ തന്നെ നല്ല സജീവമായിട്ട് ഇറങ്ങി വർക്ക് ചെയ്യാനുള്ള പ്ലാനാണോ? എന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും. ഓക്കെ, ഇനി കിട്ടണമെന്ന് തോന്നുന്ന ഒരു ഇഷ്ടപ്പെട്ട ഒരു വേഷം അല്ലെങ്കിൽ അവന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ള എല്ലാം തോന്നുന്നുണ്ടോ? അല്ല, എന്നാലും ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വരുള്ളൂ, ഇന്ന വേഷം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തേനെ എന്ന് തോന്നുന്നു. എന്നെ കൊണ്ട് പറ്റാത്തത് ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ പറ്റില്ല, പിന്നെ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. ഓക്കെ, അപ്പൊ നല്ല നല്ല മൂവീസ് ഇനി വരട്ടെ. ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള മൂവീസ് വരട്ടെ. അപ്പൊ അത് നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ, മലയാളത്തിന് നല്ലൊരു നടിയെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും പ്രേക്ഷകരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ ഈ സിനിമ കാണും, സപ്പോർട്ട് ചെയ്യും. ഓക്കെ.